അധ്യായം രണ്ട്. ആ പശു. അലിഫ് ലാം മീം. ഇതാകുന്നു ഗ്രന്ഥം, അതിലെ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. അദൃശ്യകാര്യങ്ങളില് വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും നാം നൽകിയ സമ്പത്തിലെ നിന്ന് ചെലവഴിക്കുകയും നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തില് വിശ്വസിക്കുകയും പരലോകത്തില് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവര്, സൂക്ഷ്മത പാലിക്കുന്നവര്. അവരുടെ നാഥനെ കാണിച്ച നേർവഴിയിലാകുന്നു അവര്. അവര് തന്നെയാകുന്നു സാക്ഷാല വിജയികള്. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അവര് വിശ്വസിക്കുന്നതല്ല. അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു മുദ്രവച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. ഒന്ന്, അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. ഞങ്ങള് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തില് അവര് വിശ്വാസികളല്ല. അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവരെ ശ്രമിക്കുന്നത്. വാസ്തവത്തില് അവര് ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. രണ്ട്, അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ മനസ്സുകളില് ഒരുതരം രോഗമുണ്ട്. തന്നിമിത്തം അല്ലാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക. നിങ്ങള് നാട്ടില് കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാല് ഞങ്ങള് സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. എന്നാല് യഥാർത്ഥത്തില് അവര് തന്നെയാകുന്നു കുഴപ്പക്കാർ. പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരെ വിശ്വസിച്ചത് പോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാല് ഈ മൂടന്മാരെ വിശ്വസിച്ചത് പോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവരെ മറുപടി പറയുക. എന്നാല് യഥാർത്ഥത്തില് അവര് തന്നെയാകുന്നു മൂടന്മാര്. പക്ഷേ അവരത് അറിയുന്നില്ല. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവര് പറയും ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവര് തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും ഞങ്ങളെ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു. ഞങ്ങള് മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു. എന്നാല് അല്ലാഹുവാകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളില് വിഹരിക്കുവാന് അവരെ അയച്ചുവിട്ടിരിക്കുകയുമാകുന്നു. സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. എന്നാല് അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവരെ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല. അവരെ ഉപമിക്കാവുന്നത് ഒരാളോടാകുന്നു, അയാളെ തീ കത്തിച്ചു. പരിസരമാകെ പ്രകാശിതമായപ്പോൾ അല്ലാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ ഇരുട്ടില് തപ്പുവാന് അവരെ വിടുകയും ചെയ്തു. ബദിരരും ഊമകളും അന്ധന്മാരുമാകുന്നു അവർ. അതിനാല് അവര് സത്യത്തിലേക്ക് തിരിച്ചുവരികയില്ല. അല്ലെങ്കില് അവരെ ഉപമിക്കാവുന്നത് ആകാശത്തുനിന്നു ചൊരിയുന്ന ഒരു പേമാരിയോടാകുന്നു. അതോടൊപ്പം കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട്. ഇടിനാദങ്ങളെ നിമിത്തം മരണം ഭയന്ന് അവരെ വിരലുകളെ ചെവിയില് തിരുകുന്നു. എന്നാല് അല്ലാഹു അവനിൽ അവിശ്വസിച്ചവരെ വലയം ചെയ്തിരിക്കുകയാണ്. മിന്നല് അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അത് മിന്നല് അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തില് നടന്നു പോകും. ഇരുട്ടാകുമ്പോൾ അവര് നിന്നു പോകുകയും ചെയ്യും. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവനെ തീരെ നശിപ്പിച്ചുകളയുക തന്നെ ചെയ്യുമായിരുന്നു. നിസ്സംശയം അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിന്. നിങ്ങളെ ദോഷബാധയെ സൂക്ഷി ഇച്ച് ജീവിക്കുവാന് വേണ്ടിയത്രേ അത്. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കിത്തരികയും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്കനികളെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥനെ. അതിനാല് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങള് അല്ലാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത്. മൂന്ന്, നമ്മുടെ ദാസനെ നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ, വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങളെ സംശയാലുക്കളാണെങ്കിൽ അതിന്റെ പോലുള്ള ഒരു അത്യായമെങ്കിലും നിങ്ങളെ കൊണ്ടുവരിക. അല്ലാഹുവിനെ പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക. നിങ്ങളെ സത്യവാൻമാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാന് കഴിയുകയുമില്ല. മനുഷ്യരും കല്ലുകളും നാല് ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങളെ കാത്തുസൂക്ഷിച്ചുകൊള്ളുക. അല്ലാഹുവിനെയും അവൻ അവതരിപ്പിച്ചതിനെയും നിഷേധിച്ചവർക്ക് ഒരുക്കിവെക്കപ്പെട്ടതാകുന്നു അത്.
നബിയെ അല്ലാഹുവിലും അവന്റെ മതത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്ത് കൂടി നദികളെ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളെ ലഭിക്കുവാനുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുക. അതിലെ ഓരോ കനിയും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇതും എന്നായിരിക്കും അവർ പറയുക. വാസ്തവത്തില് പരസ്പര സാദൃശ്യമുള്ള നിലയില് അതവർക്ക് നൽകപ്പെടുകയാണുണ്ടായത്. 5 പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഏതൊരു വസ്തുവെയും ഉപമയാക്കുന്നതില് അല്ലാഹു ലജ്ജിക്കുകയില്ല. തീർച്ച അതൊരു കൊതുകോ അതിലുപരി നിസ്സാരമോ ആകട്ടെ, എന്നാൽ വിശ്വാസികൾക്ക് അത് തങ്ങളുടെ നാഥന്റെ പക്കലെ നിന്നുള്ള സത്യമാണെന്ന് ബോധ്യമാകുന്നതാണ്. സത്യനിഷേധികളാകട്ടെ ഈ ഉപമ കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ ഉപമ നിമിത്തം ധാരാളം ആളുകളെ അവന് പിഴവിലാക്കുന്നു, ധാരാളം പേരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അധർമ്മകാരികളല്ലാത്ത ആരെയും അത് നിമിത്തം അവന് പിഴപ്പിക്കുകയില്ല. അല്ലാഹുവിന്റെ ഉത്തരവ് അവന് ശക്തിയുക്തം നൽകിയതിന് ശേഷം അതിന് വിപരീതം പ്രവർത്തിക്കുകയും അല്ലാഹു കൂട്ടിച്ചേർക്കുവാന് കൽപ്പിച്ചതിനെ 6 മുറിച്ച് വേർപെടുത്തുകയും ഭൂമിയില് കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്ര അവര് അധർമ്മകാരികള്, അവര് തന്നെയാകുന്നു നഷ്ടക്കാർ. നിങ്ങൾക്കെങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കാന് കഴിയുക? നിങ്ങളെ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവനെ നിങ്ങൾക്ക് ജീവനെ നൽകി, പിന്നെ അവനെ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവങ്കലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. പുറമെ 7 ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവനെ തന്നെയാണ്. അവന് എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഞാനിതാ ഭൂമിയിലെ ഒരു ഖലീഫയെ 7 നിയോഗിക്കാൻ പോകുകയാണ് എന്ന് നിന്റെ നാഥന മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവര് പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ. അവന് അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. അവന് അല്ലാഹു ആദമിനെ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. 8 പിന്നീട് ആ പേരിട്ടവയെ അവനെ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ടവന് ആജ്ഞാപിച്ചു, നിങ്ങളെ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങളെ എനിക്ക് പറഞ്ഞുതരൂ. അവര് പറഞ്ഞു, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. അനന്തരം അവന് അല്ലാഹു പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങളെ പറഞ്ഞുകൊടുക്കൂ. അങ്ങനെ അവന് ആദം അവർക്ക് ആ നാമങ്ങളെ പറഞ്ഞുകൊടുത്തപ്പോൾ അവന് അല്ലാഹു പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യകാര്യങ്ങളും നിങ്ങളെ വെളിപ്പെടുത്തുന്നതും ഒളിച്ചുവെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആദമിനെ നിങ്ങളെ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവര് പ്രണമിച്ചു, ഇബ്ലീസ ഒഴികെ. അവന് വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവന് സത്യനിഷേധികളിലെ പെട്ടവനായിരിക്കുന്നു. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിലെ താമസിക്കുകയും അതിലെ നിങ്ങളെ ഇച്ഛിക്കുന്നിടത്തു നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങളെ സമീപിച്ചു പോകരുത്, എങ്കിലെ നിങ്ങളെ ഇരുവരും അതിക്രമകാരികളായിത്തീരും എന്നു നാം ആജ്ഞാപിച്ചു. എന്നാല് പിശാജ് അവരെ അതിലെ നിന്ന് വ്യതിചലിപ്പിച്ചു. 9 അവരെ ഇരുവരും അനുഭവിച്ചിരുന്ന സൗഭാഗ്യം തിലെ നിന്ന് അവരെ പുറം തള്ളുകയും ചെയ്തു. നാം അവരോട് പറഞ്ഞു, നിങ്ങളെ ഇറങ്ങിപ്പോകൂ. 10 നിങ്ങളിലെ ചിലരെ ചിലർക്ക് ശത്രുക്കളാകുന്നു. നിങ്ങൾക്ക് ഭൂമിയിലെ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കലെ നിന്ന് ചില വചനങ്ങളെ സ്വീകരിച്ചു. ആ വചനങ്ങളെ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അല്ലാഹു പാപമോചനം നൽകി. അവന് പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. എന്നിട്ട് എന്റെ പക്കലെ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവര് ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവരായിരിക്കും നരകാവകാശികള്, അവരതിലെ നിത്യവാസികളായിരിക്കും. ഇസ്രായേല സന്തതികളെ, 11 ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങളെ ഓർമ്മിക്കുകയും എന്നോടുള്ള കരാര് നിങ്ങളെ നിറവേറ്റുകയും ചെയ്യുവിന്, എങ്കിലെ നിങ്ങളോടുള്ള കരാര് ഞാനും നിറവേറ്റാം, എന്നെ മാത്രമേ നിങ്ങളെ ഭയപ്പെടാവൂ. നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശത്തില് ഖുരാനില് നിങ്ങളെ വിശ്വസിക്കൂ.
അതിനെ ആദ്യമായി തന്നെ നിഷേധിക്കുന്നവരെ നിങ്ങളാകരുത്. തുച്ഛമായ വിലയ്ക്ക് ഭൗതിക നേട്ടത്തിനു പകരം എന്റെ വചനങ്ങളെ നിങ്ങളെ വിട്ടുകളയുകയും ചെയ്യരുത്. എന്നോട് മാത്രം നിങ്ങളെ ഭയഭക്തി പുലർത്തുക. നിങ്ങളെ സത്യം അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്. അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത്. നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അല്ലാഹുവിന്റെ മുമ്പില് തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങളെ തലകുനിക്കുകയും ചെയ്യുവിന്. നിങ്ങളെ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തില് അത് മറന്നുകളയുകയുമാണോ? നിങ്ങളെ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ, നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? സഹനവും നമസ്കാരവും മുഖേന അല്ലാഹുവിന്റെ സഹായം തേടുക. അത് നമസ്കാരം ഭക്തന്മാരല്ലാത്തവർക്ക് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാകുന്നു. തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കലേക്ക് തിരിച്ചുപോകേണ്ടി വരുമെന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരത്ര അവര് ഭക്തന്മാർ. ഇസ്രായേല സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും മറ്റു ജനവിഭാഗങ്ങളെക്കാള് നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയതും നിങ്ങളെ ഓർക്കുക. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. 12 അന്ന് ഒരാളിലെ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല, അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല. നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂര മർദ്ദനമേൽപ്പിച്ചുകൊണ്ടിരുന്ന ഫിറവന്റെ കൂട്ടരിലെ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർമ്മിക്കുക. നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത്. കടല് പിളർന്നു നിങ്ങളെ കൊണ്ടുപോയി നാം രക്ഷപ്പെടുത്തുകയും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കെ ഫിറവന്റെ കൂട്ടരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭവും ഓർമ്മിക്കുക. മൂസ നബിക്ക് 40 രാവുകളെ നാം നിശ്ചയിക്കുകയും 13 അദ്ദേഹം അതിനായി പോയ ശേഷം നിങ്ങളെ അക്രമമായി ഒരു കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. എന്നിട്ട് അതിന് ശേഷവും നിങ്ങൾക്ക് നാം മാപ്പു നൽകി നിങ്ങളെ നന്ദിയുള്ളവരായിരിക്കുവാന് വേണ്ടി. നിങ്ങളെ സന്മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വേദഗ്രന്ഥവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണവും മൂസാനബി നാം നൽകിയ സന്ദർഭവും ഓർക്കുക. എന്റെ സമുദായമേ, കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങളെ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ്. അതിനാലെ നിങ്ങളെ നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങളെ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കല് അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർമ്മിക്കുക. അനന്തരം അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവന് പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. ഓ മൂസ, ഞങ്ങളെ അല്ലാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വരെ താങ്കളെ ഞങ്ങളെ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങളെ പറഞ്ഞ സന്ദർഭം ഓർക്കുക. തന്നിമിത്തം നിങ്ങളെ നോക്കി നിൽക്കെ ഇടുത്തി നിങ്ങളെ പിടികൂടി. പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു നിങ്ങളെ നന്ദിയുള്ളവരായിത്തീരാന് വേണ്ടി. നിങ്ങൾക്ക് നാം മേഘത്തണലെ നൽകുകയും വന്നായും 14 കാടപക്ഷികളും ഇറക്കിത്തരികയും ചെയ്തു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളുക എന്ന് നാം നിർദ്ദേശിച്ചു. അവര് എന്നിട്ടും നന്ദികേട് കാണിച്ചവര് നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല. അവര് അവർക്ക് തന്നെയാണ് ദ്രോഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഈ പട്ടണത്തിൽ പ്രവേശിക്കുവിന്, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്തുനിന്ന് യഥേഷ്ടം ഭക്ഷിച്ചുകൊള്ളുവിന്. തലകുനിച്ചുകൊണ്ട് വാതില് കടക്കുകയും പശ്ചാത്തതാപവചനം പറയുകയും ചെയ്യുവിന്. നിങ്ങളുടെ പാപങ്ങളെ നാം പൊറത്തുതരികയും സൽപ്രവൃത്തികളെ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളെ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിനു പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്. അതിനാൽ ആ അക്രമികളുടെ മേലെ നാം ആകാശത്തുനിന്ന് ശിക്ഷ ഇറക്കി. കാരണം അവര് ധിക്കാരം കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ. മൂസ നബി തന്റെ ജനതയ്ക്കുവേണ്ടി വെള്ളത്തിനപേക്ഷിച്ച സന്ദർഭവും ശ്രദ്ധിക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടികൊണ്ട് പാറമേലെ അടിക്കുക. അങ്ങനെ അതിലെ നിന്ന് 12 ഉറവുകളെ പൊട്ടി ഒഴുകി. ജനങ്ങളിലെ ഓരോ വിഭാഗവും അവരവർക്ക് വെള്ളമെടുക്കാനുള്ള സ്ഥലങ്ങളെ മനസ്സിലാക്കി. 15 അല്ലാഹുവിന്റെ ആഹാരത്തിലെ നിന്ന് നിങ്ങളെ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളു. ഭൂമിയിലെ കുഴപ്പമുണ്ടാക്കി നാശകാരികളായിത്തീരരുത് എന്ന് നാം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഓ മൂസ, ഒരേതരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാന് ഞങ്ങൾക്ക് സാധിക്കുകയില്ല.
അതിനാല് മണ്ണില് മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീര, വെള്ളരി, ഗോതമ്പ്, പയർ, ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാന് താങ്കള് താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. മൂസ പറഞ്ഞു, കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത്? 16. എന്നാല് നിങ്ങളൊരു പട്ടണത്തിൽ ചെന്നിറങ്ങിക്കൊള്ളു. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്കവിടെ കിട്ടും. ഇത്തരം ദുർവാശികളെ കാരണമായി അവരുടെ മേലെ നിന്ദ്യതയും പതിത്വവും അടിച്ചേൽപ്പിക്കപ്പെടുകയും അവര് അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായിത്തീരുകയും ചെയ്തു. അവര് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണത് സംഭവിച്ചത്. അവര് ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായാണത് സംഭവിച്ചത്. മുഹമ്മദ് നബിയില് വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ 17 ആരാകട്ടെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കല് അവര് അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവര് ദുഃഖിക്കേണ്ടി വരികയുമില്ല. നാം നിങ്ങളോട് കരാറ് വാങ്ങുകയും നിങ്ങൾക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത 18 സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് നാം നൽകിയത് ഗൌരവബുദ്ധിയോടെ ഏറ്റെടുക്കുകയും ദോഷപാതയെ സൂക്ഷിക്കുവാന് വേണ്ടി അതിലെ നിർദ്ദേശിച്ചത് ഒരുമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു. എന്നിട്ടതിനു ശേഷവും നിങ്ങൾ പുറകോട്ട് പോയി. അല്ലാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ നഷ്ടക്കാരില് പെടുമായിരുന്നു. നിങ്ങളിൽ നിന്ന് 19 ദിനത്തിലെ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങളറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങളെ നിന്ദ്യരായ കുരങ്ങന്മാരായിത്തീരുക. അങ്ങനെ നാം അതിനെ ആ ശിക്ഷയെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവുമാക്കി. അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാനെ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവര് പറഞ്ഞു, താങ്കളെ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അദ്ദേഹം മൂസ പറഞ്ഞു, ഞാന് വിവരം കേട്ടവരില് പെട്ടുപോകാതിരിക്കാന് അല്ലാഹുവില് അഭയം പ്രാപിക്കുന്നു. അപ്പോള് അവര് പറഞ്ഞു, അത് പശു ഏത് തരമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാന് ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത ഇടപ്രായത്തിലുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അവന് അല്ലാഹു പറയുന്നത്. അതിനാല് കൽപ്പിക്കപ്പെടുന്ന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. അവര് പറഞ്ഞു, അതിന്റെ നിറമെന്തായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാന് ഞങ്ങൾക്ക് വേണ്ടി താങ്കള് താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞനിറമുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അവന് അല്ലാഹു പറയുന്നത്. അവര് പറഞ്ഞു, അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാന് നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും പശുക്കള് പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. അല്ലാഹു ഉദ്ദേശിച്ചാല് അവന്റെ മാർഗനിർദ്ദേശ പ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം. അപ്പോൾ മൂസ പറഞ്ഞു, നിലം ഉഴുതുവാനോ വിള നനയ്ക്കുവാനോ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പാടുകളൊന്നുമില്ലാത്ത അവികലമായ ഒരു പശുവായിരിക്കണം അതെന്നാണ് അല്ലാഹു പറയുന്നത്. അവര് പറഞ്ഞു, ഇപ്പോഴാണ് താങ്കള് ശരിയായ വിവരം വെളിപ്പെടുത്തിയത്. അങ്ങനെ അവര് അതിനെ അറുത്തു. അവർക്ക് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. എന്നാൽ നിങ്ങളെ ഒളിച്ചു വെക്കുന്നത് അല്ലാഹു വെളിയിലെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അതിന്റെ പശുവിന്റെ ഒരംശം കൊണ്ട് ആ മൃതദേഹത്തില് അടിക്കുക. 20. അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. നിങ്ങളെ ചിന്തിക്കുവാന് വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്കവനെ കാണിച്ചു തരുന്നു. പിന്നീട് അതിനുശേഷവും നിങ്ങളുടെ മനസ്സുകളെ കടുത്തുപോയി. അവ പാറ പോലെയോ അതിനേക്കാള് കടുത്തതോ ആയി ഭവിച്ചു. പാറകളിലെ ചിലതിലെ നിന്ന് നദികളെ പൊട്ടി ഒഴുകാറുണ്ട്. ചിലത് പിളർന്ന വെള്ളം പുറത്തു വരുന്നു. ചിലത് അല്ലാഹുവിനോടുള്ള ഭയത്താല് താഴോട്ട് ഉരുണ്ടു വീഴുകയും ചെയ്യുന്നു. 21. നിങ്ങളെ പ്രവർത്തിക്കുന്ന യാതൊന്നിനെപ്പറ്റിയും അല്ലാഹു ഒട്ടും അശ്രദ്ധനല്ല. സത്യവിശ്വാസികളെ, നിങ്ങളെ അവര് യഹൂദര് വിശ്വസിക്കുമെന്ന് നിങ്ങളെ മോഹിക്കുകയാണോ? അവരിലെ ഒരു വിഭാഗം അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം ബോധപൂർവം തന്നെ അതിലെ കൃത്രിമം കാണിച്ചുകൊണ്ടിരിക്കുകയുമാണല്ലോ. വിശ്വസിച്ചവരെ കണ്ടുമുട്ടുമ്പോൾ അവര് പറയും, ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്.
അവരെ തമ്മില് തനിച്ചു കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പറയും, അല്ലാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഇവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ അവരെ നിങ്ങൾക്കെതിരില് അത് വെച്ച് ന്യായവാദം നടത്താന് 22 വേണ്ടി നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? എന്നാൽ അവർക്കറിഞ്ഞുകൂടെ അവരെ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ടെന്ന്. അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരില് ഇസ്രായേലിയരില് ഉണ്ട്. ചില വ്യാമോഹങ്ങളെ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെപ്പറ്റി അവർക്ക് ഒന്നുമറിയില്ല. അവരെ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ സ്വന്തം കൈകളെ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അല്ലാഹുവിങ്കലെ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങളെ കരസ്ഥമാക്കാന് വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത്. അവരുടെ കൈകളെ എഴുതിയ വകയിലും അവരെ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. അവര് യഹൂദരെ പറഞ്ഞു, എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകശിക്ഷ ബാധിക്കുകയേയില്ല. ചോദിക്കുക, നിങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? എന്നാൽ തീർച്ചയായും അല്ലാഹു തന്റെ കരാറ് ലംഘിക്കുകയില്ല. അതല്ല, നിങ്ങൾക്ക് അറിവില്ലാത്തത് അല്ലാഹുവിന്റെ പേരില് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ? അങ്ങനെയല്ല. ആര് ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു നരകാവകാശികൾ. അവരതിലെ നിത്യവാസികളായിരിക്കും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും ചെയ്തതാരോ അവരാകുന്നു സ്വർഗാവകാശികൾ. അവരതിലെ നിത്യവാസികളായിരിക്കും. അല്ലാഹുവെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം. ജനങ്ങളോട് നല്ല വാക്ക് പറയണം. നമസ്കാരം മുറ പ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യണം എന്നെല്ലാം നാം ഇസ്രായേലിയരോട് കരാറ് വാങ്ങിയ സന്ദർഭം ഓർക്കുക. എന്നാൽ ഇസ്രായേലിലെ സന്തതികളെ പിന്നീട് നിങ്ങളിലെ കുറച്ച് പേരൊഴികെ മറ്റെല്ലാവരും വിമുഖയോടെ പിന്മാറിക്കളയുകയാണ് ചെയ്തത്. നിങ്ങളെ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും സ്വന്തം ആളുകളെ കുടിയൊഴിപ്പിക്കുകയില്ലെന്നും നിങ്ങളോട് നാം ഉറപ്പ് വാങ്ങിയ സന്ദർഭവും ഓർക്കുക. എന്നിട്ട് നിങ്ങളെ സമ്മതിച്ച് ശരിവെക്കുകയും ചെയ്തു. നിങ്ങളതിന് സാക്ഷികളുമാകുന്നു. എന്നിട്ടും നിങ്ങളിതാ സ്വജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലൊരു വിഭാഗത്തെ തന്നെ അവരുടെ വീടുകളിലെ നിന്നും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. തികച്ചും കുറ്റകരമായും അതിക്രമപരമായും അവർക്കെതിരിലെ നിങ്ങളെ അന്യോന്യം സഹായിക്കുകയും ചെയ്യുന്നു. അവരെ നിങ്ങളുടെ അടുത്ത് യുദ്ധത്തടവുകാരായി വന്നാലെ നിങ്ങളെ മോചനമൂല്യം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരെ പുറന്തള്ളുന്നത് തന്നെ നിങ്ങൾക്ക് നിശിതമായിരുന്നു. നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങളെ വിശ്വസിക്കുകയും മറ്റു ചിലത് തള്ളിക്കളയുകയുമാണോ? എന്നാൽ നിങ്ങളിലെ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹലോക ജീവിതത്തിലെ അപമാനമല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാവട്ടെ അതികഠിനമായ ശിക്ഷയിലേക്ക് അവരെ തള്ളപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. പരലോകം വിറ്റ് ഇഹലോക ജീവിതം വാങ്ങിയവരാകുന്നു അത്തരക്കാർ. അവർക്ക് ശിക്ഷയിലെ ഇളവ് നൽകപ്പെടുകയില്ല. അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല. മൂസാക്ക് നാം ഗ്രന്ഥം നൽകി. അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. മരിയമിന്റെ മകനായ ഇസാഖ് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിന്റെ 23 പിൻബലം നൽകുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി അല്ലാഹുവിന്റെ വല്ല ദൂതനും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങളെ അഹങ്കരിക്കുകയും ചില ദൂതന്മാരെ നിങ്ങളെ തള്ളിക്കളയുകയും മറ്റു ചിലരെ നിങ്ങളെ വധിക്കുകയും ചെയ്യുകയാണോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ്. എന്നാല് അതല്ല ശരി. അവരുടെ നിഷേധം കാരണമായി അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാല് വളരെ കുറച്ചേ അവരെ വിശ്വസിക്കുന്നുള്ളൂ. അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം ഖുറാൻ അല്ലാഹുവിങ്കലെ നിന്ന് അവർക്ക് വന്നുകിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകന് മുഖേന അവിശ്വാസികൾക്കെതിരിൽ വിജയം നേടിക്കൊടുക്കുവാന് വേണ്ടി മുമ്പ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർക്ക് സുപരിചിതമായ ആ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിനാൽ ആ നിഷേധികൾക്കത്ര അല്ലാഹുവിന്റെ ശാപം. അല്ലാഹു തന്റെ ദാസന്മാരിലെ നിന്ന് താനെ ഇച്ഛിക്കുന്നവരുടെ മേല് തന്റെ അനുഗ്രഹം ഇറക്കിക്കൊടുക്കുന്നതിലുള്ള ഈർഷ്യ നിമിത്തം അല്ലാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക വഴി തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകൊണ്ടവര് വാങ്ങിയ വില എത്ര ചീത്ത. അങ്ങനെ അവര് കോപത്തിനു മേല് കോപത്തിനു പാത്രമായി തീരുന്നു. സത്യനിഷേധികൾക്കത്ര നിന്ദ്യമായ ശിക്ഷയുള്ളത്. അല്ലാഹു അവതരിപ്പിച്ചതില് ഖുരാനില് നിങ്ങളെ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാല് ഞങ്ങൾക്ക് അവതീർണമായ സന്ദേശത്തില് ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നാണവര് പറയുക.
അതിനപ്പുറമുള്ളത് അവരെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് താനും അത് ഖുറാൻ. നബിയെ, പറയുക, നിങ്ങളെ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങളെ വധിച്ചുകൊണ്ടിരുന്നത്? സ്പഷ്ടമായ തെളിവുകളും കൊണ്ട് മൂസ നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി. എന്നിട്ടതിനു ശേഷവും നിങ്ങളെ അന്യായമായി കൊണ്ട് കാളക്കുട്ടിയെ ദൈവമാക്കുകയാണല്ലോ ചെയ്തത്. നിങ്ങളോട് നാം കരാറ് വാങ്ങുകയും നിങ്ങൾക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭവും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നാം നൽകിയ സന്ദേശം മുറുകെ പിടിക്കുകയും നമ്മുടെ കൽപ്പനകള് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു. അപ്പോൾ അവരെ പറഞ്ഞു, ഞങ്ങളെ കേട്ടിരിക്കുന്നു, അനുസരിക്കേണ്ടെന്നു വെക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ നിഷേധ സ്വഭാവത്തിന്റെ ഫലമായി കാളക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിലെ ലയിച്ചു ചേർന്നു കഴിഞ്ഞിരുന്നു. നബിയെ, പറയുക, നിങ്ങളെ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യം വളരെ ചീത്ത തന്നെ. നീ അവരോട്, യഹൂദരോട് പറയുക, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്കു മാത്രമായി അല്ലാഹു നീക്കിവെച്ചതാണ് പരലോക വിജയമെങ്കിൽ നിങ്ങളെ മരിക്കുവാനെ കൊതിച്ചുകൊള്ളുക. നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. എന്നാല് അവരുടെ കൈകളെ മുൻകൂട്ടി ചെയ്തുവെച്ചത് ദുഷ്കൃത്യങ്ങള് കാരണമായി അവരൊരിക്കലും മരണത്തെ കൊതിക്കുകയില്ല. അതിക്രമകാരികളെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അല്ലാഹു. തീർച്ചയായും ജനങ്ങളിലെ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ, യഹൂദരെ, നിനക്ക് കാണാം, ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും. അവരിലെ ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് അയാളെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല. അവര് പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. നബിയെ, പറയുക, ഖുറാൻ എത്തിച്ചു തരുന്ന ജിബ്രീല എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. മുൻവേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും വിശ്വാസികൾക്ക് വഴി കാട്ടുന്നതും സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും അല്ലാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടുമെല്ലാം ശത്രുതയാണെങ്കിൽ ആ നിഷേധികളുടെ ശത്രുതന്നെയാകുന്നു അല്ലാഹു. നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ധിക്കാരികളല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല. അവര്, യഹൂദര്, ഏതൊരു കരാറ് ചെയ്തു കഴിയുമ്പോഴും അവരിലെ ഒരു വിഭാഗം അത് വലിച്ചെറിയുകയാണോ? തന്നെയുമല്ല, അവരിലെ അധിക പേർക്കും വിശ്വാസം തന്നെയില്ല. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഒരു ദൂതന് അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ വേദക്കാരിലെ ഒരു വിഭാഗം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയവുമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. സുലൈമാനെ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യമെന്ന പേരിലെ പിശാചുക്കളെ പറഞ്ഞുപരത്തിക്കൊണ്ടിരുന്നത് അവര് ഇസ്രായേലിയരെ പിൻപറ്റുകയും ചെയ്തു. സുലൈമാനെ നബി അല്ലാഹുവിനോട് നിഷേധം കാണിച്ചിട്ടില്ല. എന്നാല് ജനങ്ങൾക്ക് മാന്ത്രികവിദ്യ പഠിപ്പിച്ചു കൊടുത്ത് കൊണ്ട് പിശാചുക്കളാണ് നിഷേധത്തിലെ ഏർപ്പെട്ടത്. ബാബിലോണിലെ ഹാറൂതെന്നും മാറൂതെന്നും പേരുള്ള രണ്ടു മലക്കുകൾക്ക് 24 ലഭിച്ചതിനെയും പറ്റി പിശാചുക്കളെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവര് പിന്തുടർന്നു. എന്നാല് ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേത് ഒരു പരീക്ഷണം മാത്രമാകുന്നു, അതിനാല് ഇത് ഉപയോഗിച്ച് അല്ലാഹുവിനെ നിഷേധിക്കുന്നതിൽ ഏർപ്പെടരുത് എന്ന് അവര് പറഞ്ഞുകൊടുക്കാതിരുന്നില്ല. അങ്ങനെ അവരിലെ നിന്ന് ആളുകൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുവാനുള്ള തന്ത്രങ്ങളെ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാല് അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവർക്ക് തന്നെ ഉപദ്രവമുണ്ടാക്കുന്നതും ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യമാണ് അവര് പഠിച്ചുകൊണ്ടിരുന്നത്. അത് ആ വിദ്യ ആര് വാങ്ങി കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അവര് ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാവുകളെ വിറ്റ് അവര് വാങ്ങിയ വില വളരെ ചീത്ത തന്നെ. അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കില് അവര് വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നാല് അല്ലാഹുവിങ്കലെ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു. അവരത് മനസ്സിലാക്കിയിരുന്നെങ്കില് ഹേ സത്യവിശ്വാസികളെ, നിങ്ങള് നബിയോട് റായ്ന 25 എന്ന് പറയരുത്, പകരം ഉള്ളുർന എന്ന് പറയുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. നിങ്ങളുടെ രക്ഷിതാവില് നിന്നും വല്ല നന്മയും നിങ്ങളുടെ മേലെ ഇറക്കപ്പെടുന്നത് വേദക്കാരിലും ബഹുദൈവാരാധകന്മാരിലും പെട്ട സത്യനിഷേധികളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവനെ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്.
വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാള് ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. 26. നിനക്കറിഞ്ഞുകൂടെ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. നിനക്കറിഞ്ഞുകൂടെ അല്ലാഹുവിന്നു തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അല്ലാഹുവെ കൂടാതെ ഒരു രക്ഷകനും സഹായിയും ഇല്ലെന്നും. മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ടത് പോലുള്ള ചോദ്യങ്ങൾ. 27. നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ സ്വീകരിക്കുന്നവരാരോ അവരെ നേർമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിലെ മിക്കവരും ആഗ്രഹിക്കുന്നത്. സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ അവരുടെ കാര്യത്തിൽ അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിസ്സംശയം അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. നിങ്ങളെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങളെ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിന്റെ ഫലം അല്ലാഹുവിങ്കലെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു കണ്ടറിയുന്നവനാകുന്നു. ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ ക്രിസ്ത്യാനികളോ ആവാതെ പറ്റില്ലെന്നാണ് അവര് പറയുന്നത്. അതൊക്കെ അവരുടെ വ്യാമോഹങ്ങളത്ര. എന്നാൽ നബിയെ, പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടിയ തെളിവ് കൊണ്ടുവരൂ എന്ന്. എന്നാൽ കാര്യം അങ്ങനെയല്ല. ഏതൊരാള് സൽക്കർമ്മകാരിയായിക്കൊണ്ട് അല്ലാഹുവിന്ന് ആത്മസമർപ്പണം ചെയ്തുവോ അവന്ന് തന്റെ രക്ഷിതാവിങ്കല് അതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അവര് ദുഃഖിക്കേണ്ടി വരികയുമില്ല. യഹൂദന്മാര് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. ക്രിസ്ത്യാനികള് പറഞ്ഞു, യഹൂദന്മാർക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. അവരെല്ലാവരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് താനും. അങ്ങനെ ഇവര് പറഞ്ഞത് പോലെ തന്നെ വിവരമില്ലാത്ത ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവര് തമ്മില് ഭിന്നിക്കുന്ന വിഷയങ്ങളിലെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അല്ലാഹു അവർക്കിടയില് തീർപ്പുകൽപ്പിക്കുന്നതാണ്. അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവയുടെ പള്ളികളുടെ തകർച്ചയ്ക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാള് വലിയ അതിക്രമകാരി ആരുണ്ട്? 28. ഭയപ്പാടോടുകൂടിയല്ലാതെ അവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാവതല്ലായിരുന്നു. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണുള്ളത്. പരലോകത്താകട്ടെ കഠിന ശിക്ഷയും. കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിന്റേത് തന്നെയാകുന്നു. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചാലും അവിടെ അല്ലാഹുവിന്റെ മുഖമുണ്ടായിരിക്കും. അല്ലാഹു വിപുലമായ കഴിവുകളുള്ളവനും സർവജ്ഞനുമാകുന്നു. അവര് പറയുന്നു, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അവനെത്ര പരിശുദ്ധന്! അങ്ങനെയല്ല, ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അവന്റേതാകുന്നു. എല്ലാവരും അവന്ന് കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും മുന മാത്രകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവന്. അവനൊരു കാര്യം തീരുമാനിച്ചാല് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, ഉടനെ അതുണ്ടാകുന്നു. വിവരമില്ലാത്തവര് പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങളോട് നേരിട്ട് അല്ലാഹു സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ദൃഷ്ടാന്തം വന്നുകിട്ടുന്നില്ല. എന്നാൽ ഇവര് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഇവര് രണ്ട് കൂട്ടരുടെയും മനസ്സുകൾക്ക് തമ്മില് സാമ്യമുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിന്നെ നാം സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിക്കൊണ്ട് സത്യവുമായി അയച്ചിരിക്കുകയാണ്. നരകാവകാശികളെപ്പറ്റി നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ പറയുക, അല്ലാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നുകിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെയെങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അല്ലാഹുവിലെ നിന്ന് നിന്നെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരുമുണ്ടാവില്ല. നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിന്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്നു, അവരതില് വിശ്വസിക്കുന്നു. എന്നാൽ ആരതില് അവിശ്വസിക്കുന്നുവോ അവര് തന്നെയാണ് നഷ്ടം പറ്റിയവര്. ഇസ്രായേല സന്തതികളെ, ഞാന് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും ജനവിഭാഗങ്ങളിലെ നിങ്ങളെ ഞാന് ഉത്കൃഷ്ടരാക്കിയതും നിങ്ങളെ ഓർക്കുക. ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യുവാന് പറ്റാത്ത, ഒരാളിലെ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്ത, ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ, ന്യായവിധിയുടെ ദിവസത്തെ നിങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക.
ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ അനുസ്മരിക്കുക. അല്ലാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, എന്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അല്ലാഹു പറഞ്ഞു, ശരി, പക്ഷേ എന്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. ആ ഭവനത്തെ, കാബയെ, ജനങ്ങളെ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാര പ്രാർത്ഥന വേദിയായി സ്വീകരിക്കുക. ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് ത്വവാഫ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഇയാദിഗാഫ് ഭജന ഇരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു. എന്റെ രക്ഷിതാവെ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടത്തെ താമസക്കാരിലെ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്കനികളെ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അല്ലാഹു പറഞ്ഞു, അവിശ്വസിച്ചവന്നും ഞാൻ ആഹാരം നൽകുന്നതാണ്, പക്ഷേ അല്പകാലത്തെ ജീവിതസുഖം മാത്രമാണ് അവന്ന് ഞാൻ നൽകുക. പിന്നീട് നരകശിക്ഷ ഏൽക്കാന് ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്. അവന്ന് ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിന്റെ, കാബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവര് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു ചിരിക്കുന്ന മുഖം, ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളിലെ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളെ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിലെ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവെ, അവർക്ക്, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓതികേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിലെ നിന്നു തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അങ്ങേയറ്റം യുക്തിമാനുമാകുന്നു. സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിലെ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലെ തന്നെയായിരിക്കും. നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, സർവലോക രക്ഷിതാവിന്ന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇബ്രാഹീമും യാഗൂബും അവരുടെ സന്തതികളോട് ഇത് കീഴ്വണക്കം ഉപദേശിക്കുക കൂടി ചെയ്തു. എന്റെ മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അല്ലാഹുവിന്ന് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങളെ മരിക്കാനിടയാകരുത്. ഇങ്ങനെയാണ് അവരെ ഓരോരുത്തരും ഉപദേശിച്ചത്. എനിക്ക് ശേഷം എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന യാഗൂബ മരണം ആസന്നമായ സന്ദർഭത്തിൽ തന്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങളവിടെ സന്നിഹിതരായിരുന്നു. അവര് പറഞ്ഞു, താങ്കളുടെ ആരാധ്യനായ, താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ആരാധ്യനായ ഏക ഇലാഹിനെ മാത്രം ഞങ്ങൾ ആരാധിക്കും. ഞങ്ങൾ അവന്ന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമായിരിക്കും. അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു. അവര് പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും. അവര് പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നിങ്ങൾ യഹൂദരോ ക്രൈസ്തവരോ ആയാലേ നേർവഴിയിലാകൂ എന്നാണവര് പറയുന്നത്. എന്നാൽ നീ പറയുക, അതല്ല വക്രയില്ലാത്ത ശുദ്ധമനസ്കനായിരുന്ന ഇബ്രാഹീമിന്റെ മാർഗമാണ് പിൻപറ്റേണ്ടത്. അദ്ദേഹം ബഹുദൈവാരാധകരിലെ പെട്ടവനായിരുന്നില്ല. നിങ്ങൾ പറയുക, അല്ലാഹുവിലും അവങ്കലെ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാഖിനും യാഗൂബിനും യാഗൂബ സന്തതികൾക്കും അവതരിപ്പിച്ച് കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവപ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിങ്കലെ നിന്ന് നൽകപ്പെട്ടതി സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിലെ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അവന്ന് അല്ലാഹുവിന്ന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാകുന്നു. നിങ്ങളെ ഈ വിശ്വസിച്ചത് പോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവരെ നേർമാർഗത്തിലായിക്കഴിഞ്ഞു. അവരെ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷിമാത്സര്യം മാത്രമാകുന്നു. അവരിലെ നിന്ന് നിന്നെ സംരക്ഷിക്കാന് അല്ലാഹു മതി. അവനെ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമത്രെ. അല്ലാഹു നൽകിയ വർണ്ണ മാകുന്നു നമ്മുടേത്. അല്ലാഹുവെക്കാളെ നന്നായി വർണ്ണം നൽകുന്നവന് ആരുണ്ട്? അവനെയാകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത്.
നബിയെ പറയുക, അല്ലാഹുവിന്റെ കാര്യത്തില് നിങ്ങളെ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അവന് ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണല്ലോ. ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മ ഫല അങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മ ഫല അങ്ങളും. ഞങ്ങള് ആരാധന മുഴുവൻ അവനുവേണ്ടി മാത്രമാക്കിയവരാകുന്നു. അതല്ല, ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാഖും യാഗൂബും യാഗൂബ സന്തതികളുമെല്ലാം തന്നെ യഹൂദരോ ക്രൈസ്തവരോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നബിയെ ചോദിക്കുക, നിങ്ങൾക്കാണോ കൂടുതൽ അറിവുള്ളത്, അതോ അല്ലാഹുവിനോ? അല്ലാഹുവിങ്കല് നിന്ന് ലഭിച്ചതും തന്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചുവെച്ചവനേക്കാള് വലിയ അതിക്രമകാരി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു. അവര് പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും. അവര് പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമല്ല. ഇവര് ഇതുവരെ നമസ്കാരവേളയില് തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണമെന്താണെന്ന് മൂഢന്മാരായ ആളുകൾ ചോദിച്ചേക്കും. 29. നബിയെ പറയുക, അല്ലാഹുവിന്റേത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം. അവനെ ഉദ്ദേശിക്കുന്നവരെ അവനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങളെ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂലെ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി. റസൂലിനെ പിൻപറ്റുന്നതാരൊക്കെയെന്നും പിന്മാറിക്കളയുന്നതാരൊക്കെയെന്നും തിരിച്ചറിയുവാന് വേണ്ടി മാത്രമായിരുന്നു നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം ഖിബ്ലയായി നിശ്ചയിച്ചത്. അല്ലാഹു നേർവഴിയിലാക്കിയവരൊഴിച്ച് മറ്റെല്ലാവർക്കും അത് ഖിബ്ല മാറ്റം ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അല്ലാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കിക്കളയുന്നതല്ല. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് അത്യധികം ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാല് നിനക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഇനി മേലെ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത്. വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം. അവര് പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. വേദം നൽകപ്പെട്ടവരുടെ അടുക്കല നീ എല്ലാവിധ ദൃഷ്ടാന്തവും കൊണ്ടുചെന്നാലും അവര് നിന്റെ ഖിബ്ലയെ പിന്തുടരുന്നതല്ല, അവരുടെ ഖിബ്ലയെ നീയും പിന്തുടരുന്നതല്ല. അവരിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ ഖിബ്ലയെ പിന്തുടരുകയുമില്ല. നിനക്ക് ശരിയായ അറിവ് വന്നുകിട്ടിയ ശേഷം നീയെങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാല് നീയും അതിക്രമകാരികളുടെ കൂട്ടത്തില് തന്നെയായിരിക്കും. നാം വേദം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അദ്ദേഹത്തെ റസൂലിനെ അറിയാവുന്നതാണ്. തീർച്ചയായും അവരിലെ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചുവെക്കുകയാകുന്നു. നബിയെ, ഈ സന്ദേശം നിന്റെ നാഥന്റെ പക്കലെ നിന്നുള്ള സത്യമാകുന്നു, അതിനാല് നീ സംശയാലുക്കളുടെ കൂട്ടത്തില് പെട്ടുപോകരുത്. ഓരോ വിഭാഗക്കാർക്കും അവര് നമസ്കാരവേളയില് തിരിഞ്ഞു നിൽക്കുന്ന ഓരോ ഭാഗമുണ്ട്. 30. എന്നാല് നിങ്ങൾ ചെയ്യേണ്ടത് സൽപ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരികയാണ്. നിങ്ങൾ എവിടെയൊക്കെയായിരുന്നാലും അല്ലാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നമസ്കാരവേളയില് നിന്റെ മുഖം തിരിക്കേണ്ടതാണ്. തീർച്ചയായും അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള യഥാർത്ഥ നിർദ്ദേശമാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നിന്റെ മുഖം തിരിക്കേണ്ടതാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ എവിടെയൊക്കെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത്. നിങ്ങൾക്കെതിരായി ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കുവാന് വേണ്ടിയാണിത്. അവരിൽ പെട്ട ചില അതിക്രമകാരികള് തർക്കിച്ചേക്കാമെന്നത് അല്ലാതെ. എന്നാല് നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. എന്റെ അനുഗ്രഹം ഞാന് നിങ്ങൾക്ക് പൂർത്തിയാക്കിത്തരുവാനും നിങ്ങളെ സന്മാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണിതെല്ലാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് ഓതികേൾപ്പിച്ച് തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചത് വഴി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം പോലെ തന്നെയാകുന്നു ഇതും. ആകയാല് എന്നെ നിങ്ങളെ ഓർക്കുക, എങ്കിൽ നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങളെ നന്ദി കാണിക്കുക, നിങ്ങളെന്നോട് നന്ദികേട് കാണിക്കരുത്. സത്യവിശ്വാസികളെ, നിങ്ങളെ സഹനവും നമസ്കാരവും മുഖേന അല്ലാഹുവിനോട് സഹായം തേടുക. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു അല്ലാഹു. അല്ലാഹുവിന്റെ മാർഗത്തിലെ കൊല്ലപ്പെട്ടവരെപ്പറ്റി മരണപ്പെട്ടവരെ എന്ന് നിങ്ങൾ പറയേണ്ട.
എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ. പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല. 31. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളില് ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവര് ആ ക്ഷമാശീലർ പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും. അവർക്കത്ര തങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. അവരത്ര സന്മാർഗം പ്രാപിച്ചവര്. തീർച്ചയായും സഫായും മരുവയും മതചിഹ്നങ്ങളായി അല്ലാഹു നിശ്ചയിച്ചതിൽ പെട്ടതാകുന്നു. കാബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറഹയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല. 32. ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു. നാമവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിനു ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അല്ലാഹു ശപിക്കുന്നതാണ്. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കിത്തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവരെ ഇതിൽ നിന്നൊഴിവാകുന്നു. അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നതാണ്. ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രെ. അല്ലാഹുവിനെയും അവന്റെ മതത്തെയും നിഷേധിക്കുകയും നിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്തവരാരോ അവരുടെ മേല് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒന്നടങ്കം ശാപമുണ്ടായിരിക്കുന്നതാണ്. അതവരെ ശാശ്വതമായി അനുഭവിക്കുന്നതാണ്. അവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയില്ല. അവർക്ക് ഇടകൊടുക്കപ്പെടുകയുമില്ല. നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യൻ മാത്രമാകുന്നു. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവന് പരമകാരുണികനും കരുണാനിധിയുമത്രെ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അല്ലാഹു മഴ ചൊരിഞ്ഞുതന്നിട്ട് നിർജീവാവസ്ഥയ്ക്കു ശേഷം ഭൂമിക്ക് അതു മുഖേന ജീവന നൽകിയതിലും ഭൂമിയിലെ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച. 33. അല്ലാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. എന്നാൽ സത്യവിശ്വാസികൾ അല്ലാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്ര. ഈ അക്രമികള് പരലോക ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവന് അല്ലാഹുവിനാണെന്നും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവരെ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമാകുമായിരുന്നു. പിന്തുടരപ്പെട്ടവര്, നേതാക്കള്, പിന്തുടർന്നവരെ, അനുയായികളെ വിട്ട് ഒഴിഞ്ഞു മാറുകയും ശിക്ഷ നേരില് കാണുകയും അവര് ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങള് അറ്റുപോവുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത്. പിന്തുടർന്നവര്, അനുയായികള് അന്നു പറയും, ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കുന്ന അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവരെ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയത് പോലെ ഞങ്ങൾ ഇവരെ വിട്ടും ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി ഭവിച്ചത് അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാനാവുകയുമില്ല. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. അവന് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു. ദുഷ്കൃത്യങ്ങളിലും നീചവൃത്തികളിലും ഏർപ്പെടുവാനും അല്ലാഹുവിന്റെ പേരില് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പറഞ്ഞുണ്ടാക്കുവാനുമാണ് അവനെ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അല്ലാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാല് അല്ല, ഞങ്ങളുടെ പിതാക്കളെ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവര് പറയുന്നത്. അവരുടെ പിതാക്കളെ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ? സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു. അവര് ബദിരരും ഊമകളും അന്ധരുമാകുന്നു. അതിനാൽ അവര് യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളില് നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക. അല്ലാഹുവോട് നിങ്ങളെ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കില് ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്, 34 എന്നിവ മാത്രമേ അവനെ നിങ്ങൾക്ക് നിശ്ചിതമാക്കിയിട്ടുള്ളൂ.
ഇനി ആരെങ്കിലും നിഷിതമായത് ഭക്ഷിക്കുവാന് നിർബന്ധിതനായാല് അവന്റെ മേല് കുറ്റമില്ല. എന്നാല് അവന് നിയമലംഘനത്തിനു മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വേദഗ്രന്ഥത്തിലുള്ള അല്ലാഹു അവതരിപ്പിച്ച കാര്യങ്ങളെ മറച്ചുവെക്കുകയും അതിനു വിലയായി തുച്ഛമായ നേട്ടങ്ങളെ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവരെ തങ്ങളുടെ വയറുകളിൽ തിന്നുനിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അല്ലാഹു അവരോട് സംസാരിക്കുകയോ പാപങ്ങളില് നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും. സന്മാർഗത്തിനു പകരം ദുർമാർഗവും പാപമോചനത്തിനു പകരം ശിക്ഷയും വാങ്ങിയവരാകുന്നു അവർ. നരകശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്കെന്തൊരു ക്ഷമയാണ്. സത്യം വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതിനാലാണത്. വേദഗ്രന്ഥത്തിന്റെ കാര്യത്തില് ഭിന്നിച്ചവര് സത്യത്തില് നിന്ന് അകന്ന മാത്സര്യത്തിലാകുന്നു. തീർച്ച 35. നിങ്ങളുടെ മുഖങ്ങളെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. 36. എന്നാല് അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കെന്നും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും പ്രാർത്ഥന നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും കരാറിലെ ഏർപ്പെട്ടാല് അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാരോ അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം പാലിച്ചവർ. അവര് തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ. സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിലെ തുല്യശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമയ്ക്കു പകരം അടിമയും സ്ത്രീക്കു പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന്ന് കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ മാപ്പ് നൽകിയവൻ നഷ്ടപരിഹാരം വാങ്ങാൻ മര്യാദയോടെയുള്ള വഴി സ്വീകരിക്കുകയും കൊലപാതകി നല്ല നിലയിൽ അവന് നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു. 37. നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത്. ഇനി അതിനുശേഷവും ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. ബുദ്ധിമാന്മാരെ, അങ്ങനെ തുല്യശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. 38. നിങ്ങളെ സൂക്ഷ്മത പാലിക്കുന്നതിനു വേണ്ടിയത്ര ഇത് ഈ നിയമനിർദ്ദേശങ്ങൾ. നിങ്ങളിലാർക്കെങ്കിലും മരണം ആസന്നമാവുമ്പോൾ അയാളെ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസ്വീയത്ത് ചെയ്യുവാന് നിങ്ങളെ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. 39. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമയത്രയത്. അത് വസ്വീയത്ത് കേട്ടതിനു ശേഷം ആരെങ്കിലും അത് മാറ്റിമറിക്കുകയാണെങ്കിൽ അതിന്റെ കുറ്റം മാറ്റിമറിക്കുന്നവർക്ക് മാത്രമാകുന്നു. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇനി വസ്വീയത്ത് ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്നു തന്നെ അനീതിയോ കുറ്റമോ സംഭവിച്ചതായി ആർക്കെങ്കിലും ആശങ്ക തോന്നുകയും അവർക്കിടയില് ബന്ധപ്പെട്ട കക്ഷികൾക്കിടയില് രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അതില് തെറ്റില്ല. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ദോഷബാധയെ സൂക്ഷിക്കുവാന് വേണ്ടിയത്ര അത്. എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിലെ മാത്രം. നിങ്ങളിലാരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താല് മറ്റു ദിവസങ്ങളിലെ നിന്ന് അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. ഞെരുങ്ങിക്കൊണ്ട് മാത്രം അതിനു സാധിക്കുന്നവര് 40 പകരം ഒരു പാവപ്പെട്ടവെന്നുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. എന്നാല് ആരെങ്കിലും സ്വയം സന്നദ്ധനായി കൂടുതൽ നന്മ ചെയ്താല് അതവന് ഗുണകരമാകുന്നു. 41. നിങ്ങളെ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാന്. അതുകൊണ്ട് നിങ്ങളില് ആര് ആ മാസത്തിലെ സന്നിഹിതരാണോ അവര് ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താല് പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കാൻ അവനെ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരില് അല്ലാഹുവിന്റെ മഹത്വം നിങ്ങളെ പ്രകീർത്തിക്കുവാനും നിങ്ങളെ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടിയത്ര ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. നിന്നോട് എന്റെ ദാസന്മാരെ എന്നെപ്പറ്റി ചോദിച്ചാല് ഞാന് അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക.
പ്രാർത്ഥിക്കുന്നവനെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാല് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. 42. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവരെ സ്വീകരിക്കുകയും എന്നിൽ അവരെ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവരെ നേർവഴി പ്രാപിക്കുവാന് വേണ്ടിയാണിത്. നോമ്പിന്റെ രാത്രിയിലെ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവരെ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. ഭാര്യാസമ്പർക്കം നിശിതമായി കരുതിക്കൊണ്ട് നിങ്ങൾ ആത്മവഞ്ചനയിൽ അകപ്പെടുകയായിരുന്നുവെന്ന് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇനി മേലെ നിങ്ങൾ അവരുമായി സഹവസിക്കുകയും വൈവാഹിക ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് തേടുകയും ചെയ്തുകൊള്ളുക. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. പുലരിയുടെ വെളുത്ത ഇഴകളെ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞ് കാണുമാറാകുന്നതുവരെ. എന്നിട്ട് രാത്രിയാകും വരെ നിങ്ങൾ വ്രതം പൂർണ്ണമായി അനുഷ്ഠിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾ പള്ളികളിലെ ഇഅതികാഫ് ഭജനം ഇരിക്കുമ്പോൾ അവരും ഭാര്യമാരുമായി സഹവസിക്കരുത്. അല്ലാഹുവിന്റെ അതിരുവരമ്പുകളാകുന്നു അവയൊക്കെ. നിങ്ങൾ അവയെ അതിലംഘിക്കുവാനെടുക്കരുത്. ജനങ്ങളെ ദോഷബാധയെ സൂക്ഷിക്കുവാനായി അല്ലാഹു അപ്രകാരം അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. അന്യായമായി നിങ്ങൾ അന്യോന്യം സ്വത്തുക്കളെ തിന്നരുത്. അറിഞ്ഞുകൊണ്ടു തന്നെ ആളുകളുടെ സ്വത്തുക്കളിലെ നിന്ന് വല്ലതും അധാർമികമായി നേടിയെടുത്തു തിന്നുവാന് വേണ്ടി നിങ്ങളതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്. 43. നബിയെ, നിന്നോടവരെ ചന്ദ്രക്കലകളെ പറ്റി ചോദിക്കുന്നു. പറയുക, മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത്. പ്രത്യുത ദോഷബാധയെ കാത്തുസൂക്ഷിച്ചവനത്ര പുണ്യവാന്. നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക. 44. മോക്ഷം കൈവരിക്കുവാന് നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധിവിട്ട് പ്രവർത്തിക്കരുത്. പരിധിവിട്ട് പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. അവരെ കണ്ടുമുട്ടുന്നയിടത്ത് വെച്ച് നിങ്ങളവരെ കൊന്നുകളയുകയും അവരെ നിങ്ങളെ പുറത്താക്കിയയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. കാരണം അവരെ നടത്തുന്ന മർദ്ദനം കൊലയേക്കാളും നിഷ്ഠൂരമാകുന്നു. മസ്ജിദിലെ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവരെ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നതുവരെ. ഇനി അവരെ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. ഇനി അവരെ പശ്ചാത്തപിച്ച് എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അല്ലാഹു. അല്ലാഹുവിൽ പങ്കുചേർക്കുക പോലുള്ള കുഴപ്പം ഇല്ലാതാവുകയും മതം അല്ലാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങളവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവര് യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരില്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. വിലക്കപ്പെട്ട മാസത്തി 45 ലെ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിലെ തന്നെ തിരിച്ചടിക്കുക. വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ ആര് അതിക്രമം കാണിച്ചാലും അവനെ നിങ്ങളുടെ നേർക്കു കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവന്റെ നേരെയും അതിക്രമം കാണിച്ചുകൊള്ളുക. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക. പിശുക്കും ഉദാസീനതയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങളെ തന്നെ നാശത്തില് തള്ളിക്കളയരുത്. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക. നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു തീർച്ച. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറഹയും പൂർണ്ണമായി നിർവഹിക്കുക. ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാല് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ബലിയേർപ്പിക്കേണ്ടതാണ്. ബലിമൃഗം എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതുവരെ 46 നിങ്ങളെ തല മുണ്ഡനം ചെയ്യാവുന്നതല്ല. നിങ്ങളിലാരെങ്കിലും രോഗിയാവുകയോ തലയിലെ വല്ല ശല്യവും അനുഭവപ്പെടുകയോ ആണെങ്കിൽ മുടിനീക്കുന്നതിന് പ്രായശ്ചിത്തമായി നോമ്പോ ദാനധർമ്മമോ ബലികർമ്മമോ നിർവഹിച്ചാല് മതിയാകും. ഇനി നിങ്ങളെ നിർഭയാവസ്ഥയിലാണെങ്കിലോ അപ്പോൾ ഒരാളെ ഉംറഹ് നിർവഹിച്ചിട്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം 47 സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ഹജ്ജിനിടയിൽ ബലികഴിക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും അത് കിട്ടാത്ത പക്ഷം ഹജ്ജിനിടയിൽ 3 ദിവസവും നിങ്ങൾ നാട്ടില് തിരിച്ചെത്തിയിട്ട് 7 ദിവസവും ചേർത്ത് ആകെ 10 ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. കുടുംബസമേതം മസ്ജിദുലെ ഹറാമിലെ താമസിക്കുന്നവർക്കല്ലാത്തവർക്കാകുന്നു ഈ വിധി. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക.
ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകുന്നു. ആ മാസങ്ങളിലെ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിലെ പ്രവേശിച്ചാൽ പിന്നീട് സ്ത്രീ പുരുഷ സംസർഗമോ ദുർവൃത്തിയോ വഴക്കോ ഹജ്ജിനിടയിൽ പാടുള്ളതല്ല. നിങ്ങൾ ഏതൊരു സൽപ്രവൃത്തി ചെയ്തിരുന്നാലും അല്ലാഹു അതറിയുന്നതാണ്. ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ യാത്രയ്ക്കു വേണ്ട വിഭവങ്ങൾ ഒരുക്കിപ്പോകുക. എന്നാൽ യാത്രയ്ക്കു വേണ്ട വിഭവങ്ങളിലെ ഏറ്റവും ഉത്തമമായത് സൂക്ഷ്മതയാകുന്നു. ബുദ്ധിശാലികളെ, നിങ്ങളെന്നെ സൂക്ഷിച്ച് ജീവിക്കുക. ഹജ്ജിനിടയിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള ഭൗതികാനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുന്നതിൽ കുറ്റമൊന്നുമില്ല. അറഫാത്തിലെ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ മഷാറിലെ ഹറാമിനടുത്തു വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കുവിന്. അവനെ നിങ്ങൾക്ക് വഴികാണിച്ച പ്രകാരം നിങ്ങളവനെ ഓർക്കുവിന്. തീർച്ചയായും ഇതിനു മുമ്പ് നിങ്ങളെ വഴിപിഴച്ചവരിൽപ്പെട്ടവർ തന്നെയായിരുന്നുവെങ്കിലും എന്നിട്ട് ആളുകൾ, സാധാരണ തീർത്ഥാടകര് എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ നിന്നു തന്നെ നിങ്ങളും പുറപ്പെടുക. നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ സ്മരിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അല്ലാഹുവെ നിങ്ങളെ സ്മരിക്കുക. മനുഷ്യരിലെ ചിലര് പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന്. എന്നാൽ പരലോകത്ത് അത്തരക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. മറ്റു ചിലര് പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലത് തരേണമേ, പരലോകത്തും നീ നല്ലത് തരേണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. അവര് സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട്. അല്ലാഹു അതിവേഗത്തിലെ കണക്ക് നോക്കുന്നവനാകുന്നു. എണ്ണപ്പെട്ട ദിവസങ്ങളിലെ നിങ്ങൾ അല്ലാഹുവെ സ്മരിക്കുക. 48 അവയിലെ രണ്ടു ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും ധൃതിപ്പെട്ട് പോരുന്ന പക്ഷം അവന് കുറ്റമില്ല. ഒരു ദിവസവും കൂടി താമസിച്ചു പോരുന്നവനും കുറ്റമില്ല. സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അവന്റെലേക്ക് നിങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ചില ആളുകളുണ്ട്, ഐഹിക ജീവിത കാര്യത്തില് അവരുടെ സംസാരം നിനക്ക് കൗതുകം തോന്നിക്കും. അവരുടെ ഹൃദയശുദ്ധിക്ക് അവര് അല്ലാഹുവെ സാക്ഷി നിർത്തുകയും ചെയ്യും. വാസ്തവത്തില് അവര് സത്യത്തിന്റെ കഠിനവൈരികളത്ര. അവര് തിരിച്ചുപോയാല് ഭൂമിയില് കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കാനും ജീവനൊടുക്കാനുമായിരിക്കും ശ്രമിക്കുക. നശീകരണം അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അല്ലാഹുവെ സൂക്ഷിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാല് ദുരഭിമാനം അവരെ പാപത്തില് പിടിച്ചു നിർത്തുന്നു. അവർക്ക് നരകം തന്നെ മതി. അത് എത്ര മോശമായ മെത. വേറെ ചില ആളുകളുണ്ട്, അല്ലാഹുവിന്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവര് വിൽക്കുന്നു. അല്ലാഹു തന്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായി കീഴ്വണക്കത്തിൽ പ്രവേശിക്കുക. 49 പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായും അവന് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നുകിട്ടിയതിനു ശേഷവും നിങ്ങൾ വഴുതിപ്പോകുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാണെന്ന്. മേഘമേലപ്പില് അല്ലാഹുവും മലക്കുകളും അവരുടെ അടുത്ത് വരികയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നത് മാത്രമാണോ അവര് കാത്തിരിക്കുന്നത്? എന്നാല് കാര്യങ്ങളെല്ലാം അല്ലാഹുവിങ്കലേക്കാകുന്നു മടക്കപ്പെടുന്നത്. ഇസ്രായേലിയരോട് നീ ചോദിച്ചു നോക്കുക, വ്യക്തമായ എത്ര ദൃഷ്ടാന്തമാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളതെന്ന്. തനിക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം വന്നുകിട്ടിയതിനു ശേഷം വല്ലവനും അതിന് വിപരീതം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. സത്യനിഷേധികൾക്ക് ഐഹിക ജീവിതം അലംകൃതമായി തോന്നിയിരിക്കുന്നു. സത്യവിശ്വാസികളെ അവര് പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അവരെക്കാള ഉന്നതന്മാർ. അല്ലാഹു അവനെ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ തന്നെ കൊടുക്കുന്നതാണ്. മനുഷ്യര് ഒരൊറ്റ സമുദായമായിരുന്നു. അനന്തരം അവര് ഭിന്നിച്ചപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും നിഷേധികൾക്ക് താക്കീത് നൽകുവാനുമായി അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അവര് ജനങ്ങള് ഭിന്നിച്ച വിഷയത്തില് തീർപ്പുകൽപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും അവന് അയച്ചുകൊടുത്തു. എന്നാൽ വേദം നൽകപ്പെട്ടവര് തന്നെ വ്യക്തമായ തെളിവുകൾ വന്നുകിട്ടിയതിനു ശേഷം അതില് വേദവിഷയത്തില് ഭിന്നിച്ചിട്ടുള്ളത് അവര് തമ്മിലുള്ള മാത്സര്യം മൂലമല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. എന്നാൽ ഏതൊരു സത്യത്തില് നിന്ന് അവര് ഭിന്നിച്ചകന്നുവോ ആ സത്യത്തിലേക്ക് അല്ലാഹു തന്റെ താൽപര്യപ്രകാരം സത്യവിശ്വാസികൾക്ക് വഴി കാണിച്ചു. താന് ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു.
അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവര് വിശ്വാസികൾക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് അല്ലാഹുവിന്റെ ദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവരെ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. നബിയെ, അവര് നിന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. നീ പറയുക, നിങ്ങളെ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണത് ചെയ്യേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അല്ലാഹു അതറിയുന്നവനാകുന്നു. യുദ്ധം ചെയ്യാന് നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങളെ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദോഷകരമായിരിക്കുകയും ചെയ്തെന്നും വരാം. അല്ലാഹു അറിയുന്നു, നിങ്ങളെ അറിയുന്നില്ല. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി അവരെ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവനിലെ അവിശ്വസിക്കുന്നതും മസ്ജിദുലെ ഹറാമിലെ നിന്നും ജനങ്ങളെ തടയുന്നതും അതിന്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അല്ലാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. കുഴപ്പം കൊലയേക്കാൾ ഗുരുതരമാകുന്നു. അവർക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് വരെ അവരെ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്നാരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായിക്കൊണ്ട് മരണപ്പെടുന്ന പക്ഷം അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായിത്തീരുന്നതാണ്. അവരാകുന്നു നരകാവകാശികൾ, അവരതിലെ നിത്യവാസികളായിരിക്കും. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവര് അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. നബിയെ, നിന്നോടവരെ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തിന്റെ അംശത്തേക്കാൾ വലുത്. എന്തൊന്നാണവര് ചെലവ് ചെയ്യേണ്ടതെന്നും അവര് നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത്. അങ്ങനെ ഇഹപര ജീവിതങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവാന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. അനാഥകളെപ്പറ്റിയും അവര് നിന്നോട് ചോദിക്കുന്നു. പറയുക, അവർക്ക് നന്മ വരുത്തുന്നതെന്തും നല്ലതാകുന്നു. അവരോടൊപ്പം നിങ്ങൾ കൂട്ടുജീവിതം നയിക്കുകയാണെങ്കിൽ അതിലെ തെറ്റില്ല. അവര് നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ. നാശമുണ്ടാക്കുന്നവനെയും നന്മ വരുത്തുന്നവനെയും അല്ലാഹു വേർതിരിച്ചറിയുന്നതാണ്. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവനെ നിങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുമായിരുന്നു. തീർച്ചയായും അല്ലാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. ബഹുദൈവ വിശ്വാസിനികളെ, അവര് വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത്. അവളെ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. ബഹുദൈവ വിശ്വാസികൾക്ക് അവരെ വിശ്വസിക്കുന്നത് വരെ നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത്. അവനെ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. അക്കൂട്ടരെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അല്ലാഹുവാകട്ടെ അവന്റെ ഹിതമനുസരിച്ച് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. ജനങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാന് വേണ്ടി തന്റെ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആർത്തവത്തെപ്പറ്റി അവര് നിന്നോട് ചോദിക്കുന്നു. പറയുക, അതൊരു മാലിന്യമാകുന്നു. അതിനാൽ ആർത്തവഘട്ടത്തിലെ നിങ്ങളെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. അവരെ ശുചിയാകുന്നത് വരെ അവരെ സമീപിക്കുവാന് പാടില്ല. എന്നാൽ അവരെ ശുചീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തില് നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നുകൊള്ളുക. തീർച്ചയായും അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. അതിനാൽ നിങ്ങളെ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങളെ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. 50. നിങ്ങളെ അല്ലാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങളെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അല്ലാഹുവെ, അവന്റെ പേരില് നിങ്ങളെ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താല് നന്മ ചെയ്യുന്നതിനോ ധർമ്മം പാലിക്കുന്നതിനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനോ നിങ്ങളെ ഒരു തടസ്സമാക്കി വെക്കരുത്. 51. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ബോധപൂർവമല്ലാതെ വെറുതെ പറഞ്ഞുപോകുന്ന ശപഥവാക്കുകളെ മൂലം അല്ലാഹു നിങ്ങളെ പിടികൂടുന്നതല്ല, പക്ഷേ നിങ്ങളെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതിന്റെ പേരില് അല്ലാഹു നിങ്ങളെ പിടികൂടുന്നതാണ്.
അല്ലാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്നവർക്ക് അന്തിമ തീരുമാനത്തിന് 4 മാസം വരെ കാത്തിരിക്കാവുന്നതാണ്. അതിനിടയിൽ അവര് ശപഥം വിട്ട് ദാമ്പത്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്ര. ഇനി അവര് വിവാഹമോചനം ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തുകയാണെങ്കിലോ അല്ലാഹു എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകള് തങ്ങളുടെ സ്വന്തം കാര്യത്തിലെ 3 മാസമുറകള് കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ്. അവര് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭാശയങ്ങളിലെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ അവരെ ഒളിച്ചുവെക്കാൻ പാടുള്ളതല്ല. അതിനകം പ്രസ്തുത അവധിക്കകം അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാരെ ഏറ്റവും അർഹതയുള്ളവരാകുന്നു. അവര് ഭർത്താക്കന്മാരെ നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാള ഉപരി ഒരു പദവിയുണ്ട്. അല്ലാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം 2 പ്രാവശ്യം മാത്രമാകുന്നു. പിന്നെ ഒന്നുകിൽ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. നിങ്ങൾ അവർക്ക് ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്നു യാതൊന്നും തിരിച്ചുവാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അവര് ഇരുവർക്കും അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിച്ചു പോരാന് കഴിയില്ലെന്ന് ആശങ്ക തോന്നുന്നുവെങ്കിലല്ലാതെ. അങ്ങനെ അവർക്ക് ദമ്പതിമാർക്ക് അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിക്കുവാന് കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ അവളെ വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം നേടുന്നതിൽ അവര് ഇരുവർക്കും കുറ്റമില്ല. അല്ലാഹുവിന്റെ നിയമപരിധികൾ അത്ര അവ, അതിനാൽ അവയെ നിങ്ങൾ ലംഘിക്കരുത്. അല്ലാഹുവിന്റെ നിയമപരിധികൾ ആര് ലംഘിക്കുന്നുവോ അവര് തന്നെയാകുന്നു അക്രമികള്. ഇനിയും 3-ാമതും, അവന് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അനുവദനീയമാവില്ല. അവള് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരേക്കും. എന്നിട്ട് അവന് പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചുപോകുന്നതിൽ അവരിരുവർക്കും കുറ്റമില്ല. അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ നിയമപരിധികൾ അത്രയാവ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു അത് വിവരിച്ചു തരുന്നു. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാല് ഒന്നുകിൽ നിങ്ങളവരെ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ മര്യാദയനുസരിച്ച് തന്നെ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. ദ്രോഹിക്കുവാന് വേണ്ടി അന്യായമായി നിങ്ങളവരെ പിടിച്ചു നിർത്തരുത്. അപ്രകാരം വല്ലവനും പ്രവർത്തിക്കുന്ന പക്ഷം അവന് തനിക്ക് തന്നെയാണ് ദ്രോഹം വരുത്തിവെക്കുന്നത്. അല്ലാഹുവിന്റെ തെളിവുകളെ നിങ്ങൾ തമാശയാക്കി കളയരുത്. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങളെ ഓർക്കുക. നിങ്ങൾക്ക് സാരോപദേശം നൽകിക്കൊണ്ട് അവനവതരിപ്പിച്ച വേദവും വിജ്ഞാനവും ഓർമ്മിക്കുക. അല്ലാഹുവെ നിങ്ങളെ സൂക്ഷിക്കുക. അല്ലാഹു എല്ലാ കാര്യവും അറിയുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളെ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ അവരെ തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് നിങ്ങളെ തടസ്സമുണ്ടാക്കരുത്. മര്യാദയനുസരിച്ച് അവരെ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരവും സംശുദ്ധവുമായിട്ടുള്ളത്. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. മാതാക്കളെ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കേണ്ടതാണ്. കുട്ടിയുടെ മുലകുടി പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കത്ര ഇത്. അവർക്ക് മുല കൊടുക്കുന്ന മാതാക്കൾക്ക് മര്യാദയനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിന്റെ ബാധ്യതയാകുന്നു. എന്നാൽ ഒരാളെയും അയാളുടെ കഴിവിലുപരി നൽകാൻ നിർബന്ധിക്കരുത്. ഒരു മാതാവും തന്റെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ ഇടയാകരുത്. അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഒരു പിതാവിനും ദ്രോഹം നേരിടരുത്. പിതാവിന്റെ അഭാവത്തിൽ അയാളുടെ അവകാശികൾക്കും കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെയുള്ള ബാധ്യതകളുണ്ട്. ഇനി അവര് ഇരുവരും തമ്മിൽ കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ മുലകുടി നിർത്താന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവര് ഇരുവർക്കും കുറ്റമില്ല. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് മറ്റാരെ കൊണ്ടെങ്കിലും മുല കൊടുപ്പിക്കാനാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് കുറ്റമില്ല. ആ പോറ്റമ്മമാർക്ക് നിങ്ങളെ നൽകേണ്ടത് മര്യാദയനുസരിച്ച് കൊടുത്തു തീർക്കുകയാണെങ്കിൽ നിങ്ങളെ അല്ലാഹുവെ സൂക്ഷിക്കുകയും നിങ്ങളെ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് അല്ലാഹു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ചു കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവര് ഭാര്യമാരെ തങ്ങളുടെ കാര്യത്തിലെ 4 മാസവും 10 ദിവസവും കാത്തിരിക്കേണ്ടതാണ്. എന്നിട്ട് അവരുടെ ആ അവധിയെത്തിയാല് തങ്ങളുടെ കാര്യത്തിലവരെ മര്യാദയനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. അല്ലാഹു നിങ്ങളെ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
ഇദ്ദേഹയുടെ ഘട്ടത്തിൽ ആ സ്ത്രീകളുമായുള്ള വിവാഹാലോചന നിങ്ങൾ വ്യംഗ്യമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അവരെ നിങ്ങളെ ഓർത്തേക്കുമെന്ന് അല്ലാഹുവിനറിയാം. പക്ഷേ നിങ്ങൾ അവരോട് മര്യാദയുള്ള വല്ല വാക്കും പറയുക എന്നല്ലാതെ രഹസ്യമായി അവരോട് യാതൊരു നിശ്ചയവും ചെയ്തു പോകരുത്. നിയമപ്രകാരമുള്ള അവധി ഇദ്ദേഹ പൂർത്തിയാകുന്നത് വരെ വിവാഹമുത്തകളുമായി നിങ്ങൾ വിവാഹ കരാറിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അല്ലാഹു അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിനു മുമ്പായി നിങ്ങളവരുമായുള്ള ബന്ധം വേർപെടുത്തിയാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ അവർക്ക് നിങ്ങളെ മര്യാദയനുസരിച്ച് ജീവിത വിഭവമായി എന്തെങ്കിലും നൽകേണ്ടതാണ്. കഴിവുള്ളവന് തന്റെ കഴിവനുസരിച്ചും ഞെരുക്കമുള്ളവന് തന്റെ സ്ഥിതിക്കനുസരിച്ചും. സത്വത്തരായ ആളുകൾക്ക് ഇതൊരു ബാധ്യതയത്ര. ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിനു മുമ്പ് തന്നെ വിവാഹബന്ധം വേർപെടുത്തുകയും അവരുടെ വിവാഹമൂല്യം നിങ്ങളെ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയും ആണെങ്കിൽ നിങ്ങളെ നിശ്ചയിച്ചതിന്റെ പകുതി നിങ്ങളെ നൽകേണ്ടതാണ്. അവര് ഭാര്യമാര് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ. അല്ലെങ്കിൽ വിവാഹക്കരാര് കൈവശം വെച്ചിരിക്കുന്നവന് ഭർത്താവ് മഹർ പൂർണമായി നൽകിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ. എന്നാല് ഭർത്താക്കന്മാരെ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ധർമ്മനിഷ്ഠയ്ക്ക് കൂടുതൽ യോജിച്ചത്. നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു കണ്ടറിയുന്നവനാകുന്നു. നമസ്കാരങ്ങള് നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നമസ്കാരം 52 അല്ലാഹുവിന്റെ മുമ്പിലെ ഭക്തിയോട് കൂടി നിന്നുകൊണ്ടാകണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ശത്രുവിന്റെ ആക്രമണം ഭയപ്പെടുകയാണെങ്കിൽ കാൽനടയായോ വാഹനങ്ങളിലായോ നിങ്ങൾക്ക് നമസ്കരിക്കാം. എന്നാൽ നിങ്ങൾ സുരക്ഷിതാവസ്ഥയിലായാല് നിങ്ങൾക്ക് അറിവില്ലാതിരുന്നത് അല്ലാഹു പഠിപ്പിച്ചുതന്ന പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കേണ്ടതാണ്. നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുന്നവര് തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു കൊല്ലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ജീവിത വിഭവം നൽകാന് വസ്വിയത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അവര് സ്വയം പുറത്തു പോകുന്ന പക്ഷം തങ്ങളുടെ സ്വന്തം കാര്യത്തിലെ മര്യാദയനുസരിച്ച് അവര് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ന്യായപ്രകാരം എന്തെങ്കിലും ജീവിത വിഭവമായി നൽകേണ്ടതാണ്. ഭയഭക്തിയുള്ളവർക്ക് അതൊരു ബാധ്യതയത്ര. നിങ്ങളെ ഗ്രഹിക്കേണ്ടതിനു വേണ്ടി അപ്രകാരം അല്ലാഹു അവന്റെ തെളിവുകൾ വിവരിച്ചു തരുന്നു. ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞില്ലേ? അപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങളെ മരിച്ചു കൊള്ളുക. പിന്നീട് അല്ലാഹു അവർക്ക് ജീവനെ നൽകി. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു. പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹുവിന് ഉത്തമമായ കടം നൽകുവാനാരുണ്ട്? എങ്കിലെ അല്ലാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതാണ്. ധനം പിടിച്ചുവെക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അല്ലാഹുവാകുന്നു. അവന്തലേക്ക് തന്നെയാകുന്നു നിങ്ങളെ മടക്കപ്പെടുന്നതും. മൂസായുടെ ശേഷം ഉണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖര് തങ്ങളുടെ പ്രവാചകനോട്, 53 ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഞങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തില് യുദ്ധം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ അറിഞ്ഞില്ലേ? അദ്ദേഹം പ്രവാചകന് ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാല് നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിലെ നിന്നും സന്തതികൾക്കിടയിലെ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്കെങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാന് കഴിയും? എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോഴാകട്ടെ അല്പം പേരൊഴിച്ച് എല്ലാവരും പിന്മാറുകയാണുണ്ടായത്. അല്ലാഹു അക്രമകാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അവരോട് അവരുടെ പ്രവാചകന് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ത്വാലൂത്തി നേ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു. അവര് പറഞ്ഞു, അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാന് പറ്റും? രാജാധികാരത്തിന് അയാളെക്കാള് കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ. അയാള് സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലല്ലോ. അദ്ദേഹം പ്രവാചകന് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാള് ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ വിപുലമായ ജ്ഞാനവും ശരീരശക്തിയും നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു അവന്റെ വകയായുള്ള ആധിപത്യം അവന് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. അല്ലാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു.
അവരോട് അവരുടെ പ്രവാചകന് പറഞ്ഞു, ത്വാലൂത്തിന്റെ രാജാധികാരത്തിനുള്ള തെളിവ് ആ പെട്ടി നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നതാണ്. അതിലെ നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള മനഃശാന്തിയും മൂസായുടെയും ഹാറൂന്റെയും കുടുംബങ്ങളെ വിട്ടേച്ചുപോയ അവശിഷ്ടങ്ങളുമുണ്ട്. 54 മലക്കുകളെ അത് വഹിച്ച് കൊണ്ടുവരുന്നതാണ്. നിങ്ങളെ വിശ്വാസികളാണെങ്കിൽ നിസ്സംശയം നിങ്ങൾക്കതിലെ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ ത്വാലൂത് പറഞ്ഞു, അല്ലാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആര് അതിലെ നിന്ന് കുടിച്ചുവോ അവനെ എന്റെ കൂട്ടത്തിലെ പെട്ടവനല്ല, ആരത് രുചിച്ച് നോക്കാതിരുന്നുവോ അവനെ എന്റെ കൂട്ടത്തിലെ പെട്ടവനാകുന്നു. എന്നാൽ തന്റെ കൈകൊണ്ട് ഒരിക്കലും മാത്രം കോരിയവനെ ഇതിലെ നിന്ന് ഒഴിവാണ്. അവരിലെ നിന്ന് ചുരുക്കം പേരൊഴികെ അതിലെ നിന്ന് കുടിച്ചു. അങ്ങനെ അദ്ദേഹവും കൂടെയുള്ള വിശ്വാസികളും ആ നദി കടന്നു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ജാലൂദി, ഗോലിയത്ത് നെയ്യും അവന്റെ സൈന്യങ്ങളെയും നേരിടാന് മാത്രമുള്ള കഴിവ് ഇന്ന് നമുക്കില്ല. തങ്ങളെ അല്ലാഹുവുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന ഉറപ്പുള്ളവര് പറഞ്ഞു, എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അല്ലാഹുവിന്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. അങ്ങനെ അവര് ജാലൂദിനും സൈന്യങ്ങൾക്കുമെതിരെ പോരിനിറങ്ങിയപ്പോൾ അവര് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേലെ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരില ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവരെ, ശത്രുക്കളെ അവര് പരാജയപ്പെടുത്തി. ദാവൂദ് ജാലൂത്തിനെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന് അല്ലാഹു ആധിപത്യവും ജ്ഞാനവും നൽകുകയും താന ഉദ്ദേശിക്കുന്ന പലതും പഠിപ്പിക്കുകയും ചെയ്തു. മനുഷ്യരിലെ ചിലരെ മറ്റു ചിലരെ മുഖേന അല്ലാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂലോകം കുഴപ്പത്തിലാകുമായിരുന്നു. പക്ഷേ അല്ലാഹു ലോകരോട് വളരെ ഉദാരനത്രെ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു അവയൊക്കെ. സത്യപ്രകാരം നിനക്ക് നാം അവ ഓതികേൾപ്പിച്ചു തരുന്നു. തീർച്ചയായും നീ നമ്മുടെ ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടവരിലെ ഒരാൾ തന്നെയാകുന്നു. ആ ദൂതന്മാരിലെ ചിലർക്ക് നാം മറ്റു ചിലരെക്കാള് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അല്ലാഹു നേരില് സംസാരിച്ചിട്ടുള്ളവര് അവരിലുണ്ട്. 55 അവരിലെ ചിലരെ അവന് പല പദവികളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. മരിയമിന്റെ മകന് ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവ് മുഖേന അദ്ദേഹത്തിന് നാം പിൻബലം നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ ദൂതന്മാരുടെ പിൻഗാമികളെ വ്യക്തമായ തെളിവ് വന്നുകിട്ടിയതിനു ശേഷവും അന്യോന്യം പോരടിക്കുമായിരുന്നില്ല. എന്നാൽ അവര് ഭിന്നിച്ചു. അങ്ങനെ അവരില് വിശ്വസിച്ചവരും നിഷേധിച്ചവരുമുണ്ടായി. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവര് പോരടിക്കുമായിരുന്നില്ല. പക്ഷേ അല്ലാഹു താന ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. സത്യവിശ്വാസികളെ, ക്രയവിക്രയമോ സ്നേഹബന്ധമോ ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം വന്നെത്തുന്നതിനു മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിലെ നിന്ന് നിങ്ങളെ ചെലവഴിക്കുവിന്. സത്യനിഷേധികളെ തന്നെയാകുന്നു അക്രമികള്. അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്, എല്ലാം നിയന്ത്രിക്കുന്നവന്, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അവന്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കല് ശുപാർശ നടത്താനാരുണ്ട്. അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിലെ നിന്ന് അവനെ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവന്റെ കുർസിയ 56 ആകാശഭൂമികളെ മുഴുവനെ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവന് ഉന്നതനും മഹാനുമത്രേ. മതത്തിന്റെ കാര്യത്തിലെ ബലപ്രയോഗമേ ഇല്ല. സന്മാർഗം ദുർമാർഗത്തിലെ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ആകയാലെ ഏതൊരാള് ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അല്ലാഹുവിലെ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവന് പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു. അത് പൊട്ടിപോവുകയേ ഇല്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അല്ലാഹു. അവന് അവരെ ഇരുട്ടുകളിലെ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികള് ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിലെ നിന്ന് ഇരുട്ടുകളിലേക്കാണ് ആ ദുർമൂർത്തികള് അവരെ നയിക്കുന്നത്. അവരത്ര നരകാവകാശികള്. അവരതിലെ നിത്യവാസികളാകുന്നു. ഇബ്രാഹീമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിലെ തർക്കിച്ചവനെപ്പറ്റി നീയറിഞ്ഞില്ലേ? 57 അല്ലാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവനതിനെ മുതിരുന്നത്. എന്റെ നാഥനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണവനെ പറഞ്ഞത്. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അല്ലാഹു സൂര്യനെ കിഴക്കു നിന്ന് കൊണ്ടുവരുന്നു, നീയതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. അക്രമികളായ ജനതയെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അല്ലെങ്കിലിതാ മറ്റൊരാളുടെ ഉദാഹരണം. മേൽക്കൂരകളോടെ വീണടിഞ്ഞ് കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ 58 അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിർജീവമായി പോയതിനു ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അല്ലാഹു ജീവിപ്പിക്കുന്നത്? തുടർന്ന് അല്ലാഹു അദ്ദേഹത്തെ 100 വർഷം നിർജീവാവസ്ഥയിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അനന്തരം അല്ലാഹു ചോദിച്ചു, നീ എത്ര കാലം നിർജീവാവസ്ഥയിൽ കഴിച്ചുകൂട്ടി? ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ആണ് ഞാൻ കഴിച്ചുകൂട്ടിയത്. അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ല, നീ 100 വർഷം കഴിച്ചുകൂട്ടിയിരിക്കുന്നു. നിന്റെ ആഹാരപാനീയങ്ങൾ നോക്കൂ, അവയ്ക്ക് മാറ്റം വന്നിട്ടില്ല. നിന്റെ കഴുതയുടെ നേർക്ക് നോക്കൂ, അതെങ്ങനെയുണ്ടെന്ന്. നിന്നെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുവാന് വേണ്ടിയാകുന്നു നാം ഇത് ചെയ്തത്. ആ എല്ലുകളെ നാം എങ്ങനെ കൂട്ടിയിണക്കുകയും എന്നിട്ടവയെ മാംസത്തില് പൊതിയുകയും ചെയ്യുന്നുവെന്നും നീ നോക്കുക എന്ന് അവന് അല്ലാഹു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ നാഥ, മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ എന്ന് ഇബ്രാഹിം പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാകുന്നു. അല്ലാഹു ചോദിച്ചു, നീ വിശ്വസിച്ചിട്ടില്ലേ? ഇബ്രാഹിം പറഞ്ഞു, അതെ, പക്ഷേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാകുന്നു. അല്ലാഹു പറഞ്ഞു, എന്നാല് നീ 4 പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും 59 അവയെ കഷ്ണിച്ചിട്ട് അവയുടെ ഓരോ അംശം ഓരോ മലയിലും വെക്കുകയും ചെയ്യുക. എന്നിട്ടവയെ നീ വിളിക്കുക, അവ നിന്റെ അടുക്കല ഓടിവരുന്നതാണ്. അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാണ് എന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ മാർഗത്തിലെ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാകുന്നു. അത് 7 കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 ധാന്യമണിയും. അല്ലാഹു താന ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അല്ലാഹു വിപുലമായ കഴിവുകളുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിലെ തങ്ങളുടെ ധനം ചെലവഴിക്കുകയും എന്നിട്ടതിനെ തുടർന്ന് ചെലവ് ചെയ്തത് എടുത്തുപറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവര് ആരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കല് അവര് അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവര് ദുഃഖിക്കേണ്ടി വരികയുമില്ല. കൊടുത്തതിനെ തുടർന്ന് ശല്യമുണ്ടാക്കുന്ന ദാനധർമ്മത്തെക്കാള് ഉത്തമമായിട്ടുള്ളത് നല്ല വാക്കും വിട്ടുവീഴ്ചയുമാകുന്നു. അല്ലാഹു പരാശ്രയം ആവശ്യമില്ലാത്തവനും സഹനശീലനുമാകുന്നു. സത്യവിശ്വാസികളെ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങളെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കിക്കളയരുത്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാന് വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനെപ്പോലെ നിങ്ങളാകരുത്. അവനെ ഉപമിക്കാവുന്നത് മുകളിലെ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറയോടാകുന്നു. ആ പാറ മേലെ ഒരു കനത്ത മഴ പതിച്ചു. ആ മഴ അതിനെ ഒരു മൊട്ടപ്പാറയാക്കി മാറ്റിക്കളഞ്ഞു. അവര് അധ്വാനിച്ചതിന്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയില്ല. അല്ലാഹു സത്യനിഷേധികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല. അല്ലാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ടും തങ്ങളുടെ മനസ്സുകളില് സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു. അതിന്നൊരു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് 2 ഇരട്ടി കായ്കനികളെ നൽകി. ഇനി അതിന്ന് കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാരല മഴയെ ലഭിച്ചുള്ളൂ എങ്കിൽ അതും മതിയാകുന്നതാണ്. അല്ലാഹു നിങ്ങളെ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. നിങ്ങളിലെ ഒരാൾക്ക് ഈന്തപ്പനകളും മുന്തിരി വള്ളികളുമുള്ള ഒരു തോട്ടമുണ്ടെന്ന് കരുതുക. അവയുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാതരം കായ്കനികളും അയാൾക്കതിലുണ്ട്. അയാൾക്കാകട്ടെ വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്. അയാൾക്ക് ദുർബലരായ കുറെ സന്താനങ്ങളുണ്ട്. അപ്പോഴതാ തീയോട് കൂടിയ ഒരു ചുഴലിക്കാറ്റ് അതിന്നു ബാധിച്ച് അത് കരിഞ്ഞു പോകുന്നു. 60 ഇത്തരം ഒരു സ്ഥിതിയിലാകാൻ നിങ്ങളാരെങ്കിലും ആഗ്രഹിക്കുമോ? നിങ്ങൾ ചിന്തിക്കുന്നതിനു വേണ്ടി ഇപ്രകാരം അല്ലാഹു തെളിവുകളെ വിവരിച്ചു തരുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളെ സമ്പാദിച്ചുണ്ടാക്കിയ നല്ല വസ്തുക്കളിലെ നിന്നും ഭൂമിയിലെ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ച് തന്നതിലെ നിന്നും നിങ്ങളെ ചെലവഴിക്കുവിന്. കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങളെ സ്വീകരിക്കാത്ത മോശമായ സാധനങ്ങള് ദാനധർമ്മങ്ങളില് ചെലവഴിക്കുവാനായി കരുതി വെക്കരുത്. അല്ലാഹു ആരുടെയും ആശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. പിശാച ദാരിദ്ര്യത്തെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയും നീചവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവാകട്ടെ അവന്റെ പക്കലെ നിന്നുള്ള മാപ്പും അനുഗ്രഹവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു വിശാലമായ ഔദാര്യം ചൊരിയുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. താന ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു യഥാർത്ഥ ജ്ഞാനം നൽകുന്നു. ഏതൊരുവന്ന് യഥാർത്ഥ ജ്ഞാനം നൽകപ്പെടുന്നുവോ അവന് അതുവഴി അത്യധികമായ നേട്ടമാണ് നൽകപ്പെടുന്നത്. എന്നാൽ ബുദ്ധിശാലികളെ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങളെന്തൊന്ന് ചെലവഴിച്ചാലും ഏതൊന്ന് നേർച്ച നേർന്നാലും തീർച്ചയായും അല്ലാഹു അതറിയുന്നതാണ്. അക്രമകാരികൾക്ക് 61 സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല.
നിങ്ങളെ ദാനധർമ്മങ്ങളെ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതു തന്നെ. എന്നാൽ നിങ്ങളെ രഹസ്യമാക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിൽ 62 അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. നിങ്ങളുടെ പല തിന്മകളെയും അത് മായ്ച്ചുകളയുകയും ചെയ്യും. അല്ലാഹു നിങ്ങളെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അവരെ നേർവഴിയിലാക്കാന് നീ ബാധ്യസ്ഥനല്ല, എന്നാൽ അല്ലാഹു അവനെ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. നല്ലതായ എന്തെങ്കിലും നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് മാത്രമാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെലവഴിച്ചാലും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. നിങ്ങളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. ഭൂമിയിലെ സഞ്ചരിച്ച ഉപജീവനം തേടാന് സൗകര്യപ്പെടാത്ത വിധം അല്ലാഹുവിന്റെ മാർഗത്തിലെ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്യുക. അവരെപ്പറ്റി അറിവില്ലാത്തവന് അവരുടെ മാന്യത കണ്ട് അവരെ ധനികരാണെന്ന് ധരിച്ചേക്കും. എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്കവരെ തിരിച്ചറിയാം. അവരെ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല. നല്ലതായ എന്തൊന്ന് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അല്ലാഹു അത് നല്ലതുപോലെ അറിയുന്നവനാണ്. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കളെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കല് അവരുടെ പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ്. അവരെ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അവരെ ദുഃഖിക്കേണ്ടി വരികയുമില്ല. പലിശ തിന്നുന്നവരെ പിശാച ബാധ നിമിത്തം മറിഞ്ഞുവീഴുന്നവനെ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. 63 കച്ചവടവും പലിശ പോലെ തന്നെയാണ് എന്ന് അവരെ പറഞ്ഞതിന്റെ ഫലമത്രേ അത്. എന്നാല് കച്ചവടം അല്ലാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനാല് അല്ലാഹുവിന്റെ ഉപദേശം വന്നുകിട്ടിയിട്ട് അതനുസരിച്ച് വല്ലവനും പലിശയില് നിന്ന് വിരമിച്ചാല് അവന് മുമ്പ് വാങ്ങിയത് അവനുള്ളത് തന്നെ. അവന്റെ കാര്യം അല്ലാഹുവിന്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരത്ര നരകാവകാശികള്. അവരതിലെ നിത്യവാസികളായിരിക്കും. അല്ലാഹു പലിശയെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. യാതൊരു നന്ദികെട്ട ദുരുവൃത്തനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളെ പ്രവർത്തിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കല് അവരെ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ്. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അവരെ ദുഃഖിക്കേണ്ടി വരികയുമില്ല. സത്യവിശ്വാസികളെ, നിങ്ങളെ അല്ലാഹുവെ സൂക്ഷിക്കുകയും പലിശവകയില് ബാക്കി കിട്ടാനുള്ളത് വിട്ടുകളയുകയും ചെയ്യേണ്ടതാണ്. നിങ്ങള് യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും പക്ഷത്തുനിന്ന് നിങ്ങൾക്കെതിരിലുള്ള യുദ്ധ പ്രഖ്യാപനത്തെപ്പറ്റി അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ അക്രമം ചെയ്യരുത്. നിങ്ങൾ ആക്രമിക്കപ്പെടുകയും അരുത്. ഇനി കടം വാങ്ങിയവരില് വല്ല ഞെരുക്കക്കാരനും ഉണ്ടായിരുന്നാല് അവന് ആശ്വാസമുണ്ടാകുന്നത് വരെ ഇടകൊടുക്കേണ്ടതാണ്. എന്നാല് നിങ്ങള് ദാനമായി വിട്ടു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. നിങ്ങള് അറിവുള്ളവരാണെങ്കിൽ നിങ്ങള് അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് ഓരോരുത്തർക്കും അവരവരെ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. സത്യവിശ്വാസികളെ, ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാടും നടത്തിയാല് നിങ്ങൾ അത് എഴുതി വെക്കേണ്ടതാണ്. ഒരു എഴുത്തുകാരന് നിങ്ങൾക്കിടയിലെ നീതിയോടെ അത് രേഖപ്പെടുത്തട്ടെ. ഒരു എഴുത്തുകാരനും അല്ലാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എഴുതാന് വിസമ്മതിക്കരുത്. അവനത് എഴുതുകയും കടബാധ്യതയുള്ളവന് എഴുതേണ്ട വാചകം പറഞ്ഞുകൊടുക്കുകയും ചെയ്യട്ടെ. തന്റെ രക്ഷിതാവായ അല്ലാഹുവെ അവന് സൂക്ഷിക്കുകയും ബാധ്യതയില് അവന് യാതൊന്നും കുറവ് വരുത്താതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി കടബാധ്യതയുള്ള ആള് വിവേകമില്ലാത്തവനോ കാര്യശേഷിയില്ലാത്തവനോ വാചകം പറഞ്ഞുകൊടുക്കാന് കഴിവില്ലാത്തവനോ ആണെങ്കിൽ അയാളുടെ രക്ഷാധികാരി അയാൾക്കു വേണ്ടി നീതിപൂർവം വാചകം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നിങ്ങളിലെ പെട്ട രണ്ടു പുരുഷന്മാരെ നിങ്ങളെ സാക്ഷി നിർത്തുകയും ചെയ്യുക. ഇനി ഇരുവരും പുരുഷന്മാരായില്ലെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുന്ന സാക്ഷികളിലെ നിന്ന് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ആയാലും മതി. അവരിലെ ഒരുവൾക്ക് തെറ്റ് പറ്റിയാല് മറ്റവളെ അവളെ ഒരുമിപ്പിക്കാൻ വേണ്ടി തെളിവ് നൽകാന് വിളിക്കപ്പെട്ടാല് സാക്ഷികളെ വിസമ്മതിക്കരുത്. ഇടപാട് ചെറുതായാലും വലുതായാലും അതിന്റെ അവധി കാണിച്ച് അത് രേഖപ്പെടുത്തി വെക്കാന് നിങ്ങളെ മടിക്കരുത്. അതാണ് അല്ലാഹുവിങ്കല് ഏറ്റവും നീതിപൂർവകമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾക്ക് സംശയം ജനിക്കാതിരിക്കാന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതും. എന്നാല് നിങ്ങളെ അന്യോന്യം റൊക്കമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട ഇടപാടുകള് ഇതില് നിന്നൊഴിവാകുന്നു. അതെഴുതി വെക്കാതിരിക്കുന്നതില് നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാല് നിങ്ങളെ ക്രയവിക്രയം ചെയ്യുമ്പോൾ സാക്ഷി നിർത്തേണ്ടതാണ്.
ഒരു എഴുത്തുകാരനോ സാക്ഷിയോ ദ്രോഹിക്കപ്പെടാൻ പാടില്ല. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ധിക്കാരമാകുന്നു. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാകുന്നു. അല്ലാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഇനി നിങ്ങൾ യാത്രയിലാവുകയും ഒരു എഴുത്തുകാരനെ കിട്ടാതിരിക്കുകയുമാണെങ്കിൽ പണയ വസ്തുക്കളെ കൈവശം കൊടുത്താലെ മതി. ഇനി നിങ്ങളിൽ ഒരാളെ മറ്റൊരാളെ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ വിശ്വാസമർപ്പിക്കപ്പെട്ടവന് തന്റെ വിശ്വസ്തത നിറവേറ്റുകയും തന്റെ രക്ഷിതാവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ സാക്ഷ്യം മറച്ചുവെക്കരുത്. ആരെ മറച്ചുവെക്കുന്നുവോ അവന്റെ മനസ്സ് പാപപങ്കിലമാകുന്നു. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാകുന്നു. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന്റേതാകുന്നു. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചുവെച്ചാലും അല്ലാഹു അതിന്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. എന്നിട്ടവനെ ഉദ്ദേശിക്കുന്നവർക്ക് അവനെ പുറത്തുകൊടുക്കുകയും അവനെ ഉദ്ദേശിക്കുന്നവരെ അവനെ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. തന്റെ രക്ഷിതാവിങ്കലെ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതില് റസൂല് വിശ്വസിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് സത്യവിശ്വാസികളും അവരെല്ലാം അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ ദൂതന്മാരില് ആർക്കുമിടയില് ഒരു വിവേചനവും ഞങ്ങള് കൽപ്പിക്കുന്നില്ല എന്നതാണ് അവരുടെ നിലപാട്. അവര് പറയുകയും ചെയ്തു, ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് പൊറുക്കണമേ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്ക്. അല്ലാഹു ഒരാളോടും അയാളുടെ കഴിവില് പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. ഓരോരുത്തര് പ്രവർത്തിച്ചതിന്റെ സഫലം അവരവർക്കു തന്നെ, ഓരോരുത്തര് പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവരവരുടെ മേല് തന്നെ. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ മറന്നുപോകുകയോ ഞങ്ങൾക്ക് അബദ്ധം പറ്റുകയോ ചെയ്തുവെങ്കില് ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേല് നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേല് നീ ചുമതരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് നീ മാപ്പു നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ.